ഹലോ തുല്യതയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്തൂപികയുടെ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ സ്തംഭങ്ങൾ എന്ന പാഠഭാഗത്ത് സ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ പഠിച്ചു എങ്ങനെയായിരുന്നു പാദപരപ്പളവ് ഗുണിക്കണം ഉയരം പാദത്തിൽ വരുന്നത് എന്താണോ സമചതുര സമചതുരസ്തംഭമാണെങ്കിൽ ആ സമചതുരത്തിന്റെ പരപ്പളവ് ഗുണിക്കണം ഉയരം നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം ആ ഒരു രീതിയിൽ നമുക്ക് പറയാം ചതുരസ്തംഭമാണെങ്കിൽ പാദ പരപ്പളവ് എന്താണ് നീളം കുണിക്കണം വീതി പിന്നെ ഉയരം അതായത് പാദ പരപ്പളവ് ഗുണിക്കണം ഉയരമായിരുന്നു ഒരു സ്തംഭത്തിന്റെ പരപ്പളവ് വൃത്ത സ്തംഭമാണെങ്കിലും പാദ പരപ്പളവ് ഗുണിക്കണം ഉയരം ഒരു സ്തൂപികയുടെ വ്യാപ്തമെന്ന് പറയുന്നത് അതിന്റെ മൂന്നിലൊന്നാണ് അപ്പോ ഒരു സ്തൂപികയുടെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് വൺ ബൈ ത്രീ ഗുണിക്കണം പാദ പരപ്പളവ് ഗുണിക്കണം ഉയരം ഒരു സമചതുര സ്തൂപികയാണെങ്കിലും വൃത്തം സ്തൂപികയാണെങ്കിലും ഇത് തന്നെയാണ് വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് അപ്പോൾ സമചതുര സ്തൂപികയാണെങ്കിലും പാത പരപ്പളവ് എന്താണ് സമചതുരത്തിന്റെ പരപ്പളവ് അതായത് ഒരു സൈഡ് ഒരു ആറ് സെന്റിമീറ്റർ ആണെങ്കിൽ പരപ്പളവ് എന്താണ് ആറേ ഗുണിക്കണം ആറ് നീളം ഗുണിക്കണം വീതി മുപ്പത്തി ആറ് ചതുരശ്ര സെന്റിമീറ്റർ ആണെന്ന് കിട്ടും ഇനി വൃത്തം സ്തൂപിക്കുകയാണെങ്കിലോ വൃത്തത്തിന്റെ പരപ്പളവാണ് പാദ പരപ്പളവ് എന്ന് പറയുന്നത് പാദം വൃത്താകൃതിയിലായിരിക്കും വൃത്തത്തിന്റെ പരപ്പളവ് എന്താണ് പൈ ഗുണിക്കണം ആരത്തിന്റെ വർഗം പൈ ആർ സ്ക്വയർ അപ്പൊ നിങ്ങൾ ഈ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം ആലോചിക്കുമ്പോൾ ജസ്റ്റ് സ്തംഭത്തിന്റെ വ്യാപ്തത്തിൻ്റെ മൂന്നിലൊന്നാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി അപ്പോൾ എളുപ്പമായിരിക്കും വൺ ബൈ ത്രീ ഗുണിക്കണം പാത പരപ്പളവ് ഗുണിക്കണം ഉയരം അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു സമചതുര സ്തൂപികയുടെ പാതവക്കിന്റെ നീളം പന്ത്രണ്ട് സെന്റിമീറ്റർ ഉയരം പത്ത് സെന്റിമീറ്റർ വ്യാപ്തം കാണുക വ്യാപ്തം കാണാൻ നമുക്കറിയാം വൺ ബൈ ത്രീ ഗുണിക്കണം പാത പരപ്പളവ് ഗുണിക്കണം ഉയരം ഇവിടെ പാദവക്കിന്റെ നീളം തന്നിട്ടുണ്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം പാദവക്ക് എത്രയാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ ചരിവുയരം തന്നിട്ടുണ്ട് ചരിവ് ഉയരം പത്ത് സെന്റിമീറ്റർ പക്ഷെ നമുക്ക് വ്യാപ്തം കാണാൻ വേണ്ടിയിട്ട് ഉയരമാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഉയരം കണ്ടുപിടിക്കണം നമുക്കൊരു സമചതുര സ്തൂപിക വരച്ചു നോക്കാം ഇവിടെ പാത വക്ക് തന്നിട്ടുണ്ട് പന്ത്രണ്ട് സെന്റിമീറ്റർ ചരിവ് ഉയരം തന്നിട്ടുണ്ട് അതായത് ശീർഷത്തിൽ നിന്ന് പാദവക്കിന്റെ മധ്യത്തിലേക്കുള്ള അളവാണ് ചരിവുയരം എന്ന് പറയുന്നത് ഉയരം എന്ന് പറയുന്നത് ശീർഷത്തിൽ നിന്ന് പാദത്തിന്റെ കേന്ദ്രത്തിലേക്കുള്ള അകലം അപ്പൊ ചരി ഉയരവും ഉയരവും പാദവക്കിൻ്റെ പകുതിയും തമ്മിൽ ഒരു മട്ട ത്രികോണം ഉണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ പാദവക്ക് പന്ത്രണ്ട് ആണെങ്കിൽ പാദവക്കിൻ്റെ പകുതി എന്ന് പറയുന്നത് ആറ് സെന്റിമീറ്റർ ആയിരിക്കും ചരി ഉയരം പത്ത് സെൻറിമീറ്റർ ആണ് അപ്പൊ പൈതകോര സ്തത്വം വെച്ച് നമുക്ക് ഉയരം കണ്ടുപിടിക്കാം ഉയരത്തിന്റെ എന്ന് പറയുന്നത് പത്തിന്റെ വർഗം മൈനസ് ആറിന്റെ വർഗ്ഗമായിരിക്കും പത്തിന്റെ വർഗ്ഗം മൈനസ് ആറിന്റെ വർഗം പത്തിന്റെ വർഗം നൂറ് മൈനസ് ആറിന്റെ എന്ന് പറയുന്നത് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് നൂറ് മൈനസ് മുപ്പത്തി ഉയരത്തിന്റെ ഉയരം എന്ന് പറയുന്നത് അറുപത്തിനാലിന്റെ വർഗം മൂലം എട്ടാണെന്ന് കിട്ടും എട്ടേ ഗുണിക്കണം എട്ടാണ് അറുപത്തിനാല് അപ്പൊ ഉയരം എട്ട് സെന്റിമീറ്റർ ആണെന്ന് കിട്ടി ഇനി നമുക്ക് വ്യാപ്തം കണ്ടുപിടിക്കാം വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ് വൺ ബൈ ത്രീ ഗുണിക്കണം പാദ പരപ്പളവ് ഗുണിക്കണം ഉയരം പാത പരപ്പളവ് എന്താണ് സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഗുണിക്കണം വീതി ഒരളവ് തന്നിട്ടുണ്ട് പന്ത്രണ്ട് സെന്റിമീറ്റർ പന്ത്രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് പന്ത്രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് എന്താണ് നൂറ്റി നാല്പത്തിനാല് അതേപോലെ എഴുതാം പന്ത്രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് ഗുണിക്കണം ഉയരം എന്താണ് എട്ട് സെന്റിമീറ്റർ ഇനി ഇത് ചെയ്ത് നോക്കിയാൽ മതി ഗുണനവും ഹരണവും അറിഞ്ഞാൽ മതി പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് നമുക്കറിയാം നാല് അപ്പോൾ ഇവിടെ ഇതിന് പകരം നമുക്ക് നാലാണെന്ന് എഴുതാം പന്ത്രണ്ടേ ഹരിക്കണം മൂന്ന് ചെയ്ത് നാല് കിട്ടി ഇനി നാലേ ഗുണിക്കണം പന്ത്രണ്ടേ ഗുണിക്കണം എട്ട് ചെയ്ത് നോക്കിയാൽ മതി എട്ടേ ഗുണിക്കണം നാല് എത്രയാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് നമുക്ക് ചെയ്ത് നോക്കാം അപ്പൊ മുന്നൂറ്റി എൺപത്തി നാല് സെന്റിമീറ്റർ ക്യൂബാണെന്ന് കിട്ടും യൂണിറ്റ് എന്താണ് സെന്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം സെന്റിമീറ്റർ ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് അപ്പൊ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം വൃത്ത സ്തൂപികാകൃതിയിൽ കൂട്ടിയിരിക്കുന്ന നെൽകൂമ്പാരത്തിന്റെ പാദ പരപ്പളവ് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ചതുരശ്ര സെന്റിമീറ്റർ ഇതിന്റെ ഉയരം പതിനഞ്ച് സെന്റിമീറ്റർ ആകുന്നു വ്യാപ്തം എന്ത് ഇത് ഡയറക്റ്റ് ആണ് വ്യാപ്തം എന്ന് പറയുന്നത് വൺ ബൈ ത്രീ ഗുണിക്കണം പാത പരപ്പളവ് ഗുണിക്കണം ഉയരമാണ് പാദ പരപ്പളവും തന്നിട്ടുണ്ട് ഉയരവും തന്നിട്ടുണ്ട് അപ്പൊ ഗുണിച്ചു നോക്കിയാൽ മാത്രം മതി ഇപ്പോൾ വ്യാപ്തം എന്താണ് வன் பை த்ரீ குணிக்கணும் பாதப்பரப்பளவு குணிக்கணும் உயரம் ഇവിടെ പാദ പരപ്പളവ് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ഗുണിക്കണം ഉയരം പതിനഞ്ച് അപ്പോൾ പതിനഞ്ചേ ഹരിക്കണം മൂന്ന് നമുക്കറിയാം അഞ്ച് ഇനി അഞ്ചേ ഗുണിക്കണം രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ചെയ്ത് നോക്കിയാൽ മതി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറേ ഗുണിക്കണം അഞ്ച് അഞ്ചാറ് മുപ്പത് ശിഷ്ടം മൂന്ന് അഞ്ച് രണ്ട് പത്ത് പതിമൂന്ന് ശിഷ്ടം ഒന്ന് അഞ്ച് എട്ട് നാൽപ്പത് നാൽപ്പത്തൊന്ന് ശിഷ്ടം നാല് അഞ്ച് രണ്ട് പത്ത് പ്ലസ് നാല് പത്തിനാല് പതിനാലായിരത്തി നൂറ്റി മുപ്പത് ഘന സെന്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ഗുണിക്കണം പതിനഞ്ച് ചെയ്തിട്ട് മൂന്നുകൊണ്ട് ഹരിച്ചു നോക്കിയാലും അത് നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ചെയ്യാം മൂന്നാമത്തെ ചോദ്യം മുപ്പത് സെന്റിമീറ്റർ പാത ആരമുള്ള ഒരു വൃത്ത സ്തംഭത്തിന് അമ്പത് സെന്റിമീറ്റർ ഉയരമുണ്ട് ഇവിടെ വൃത്ത സ്തംഭമാണ് തന്നിട്ടുള്ളത് ഇതിൽ നിന്നും ചെത്തി ഉണ്ടാക്കാവുന്ന പരമാവധി വലിപ്പമുള്ള വൃത്ത സ്തൂപികയുടെ വ്യാപ്തം എന്ത് ഒരു വൃത്ത സ്തംഭമുണ്ട് അതിൻ്റെ അളവ് തന്നിട്ടുണ്ട് പാത ആരം എന്ന് പറയുന്നത് മുപ്പത് സെന്റിമീറ്റർ ഉയരം എന്ന് പറയുന്നത് അമ്പത് സെന്റിമീറ്റർ അപ്പൊ ഇതിൽ നിന്നും ചെത്തി ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോണ അല്ലെങ്കിൽ വൃത്ത വ്യാപ്തമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്ത എന്തായിരിക്കും നമുക്ക് ഈ ഒരു രീതിയിൽ വരച്ച് കാണിക്കാം അപ്പൊ അതിന്റെ പാത ആരം എന്ന് പറയുന്നത് മുപ്പത് സെന്റിമീറ്റർ തന്നെയാണ് ഉയരം എന്ന് പറയുന്നത് അമ്പത് സെന്റിമീറ്റർ തന്നെയാണ് അപ്പൊ ഇതിന്റെ വ്യാപ്തം എന്താണ് അമ്പത് സെന്റിമീറ്റർ ഉയരവും പാത ആരം മുപ്പത് സെന്റിമീറ്ററും വന്നാൽ അതിന്റെ വ്യാപ്തം വൺ ബൈ ത്രീ ഗുണിക്കണം പാത പരപ്പളവ് ഗുണിക്കണം ഉയരം തന്നെയാണ് അതായത് ഈ വൃത്ത സ്തംഭത്തിന്റെ വ്യാപ്തത്തിന്റെ മൂന്നിലൊന്നാണ് അപ്പൊ വ്യാപ്തം കണ്ടുപിടിക്കാം വൺ ബൈ ത്രീ ഗുണിക്കണം പാത പരപ്പളവ് ഗുണിക്കണം ഉയരം ഇവിടെ പാത പരപ്പളവ് എന്താണ് വൃത്തത്തിന്റെ പരപ്പളവ് നമുക്കറിയാം പൈ ഗുണിക്കണം ആരത്തിന്റെ വർഗം പൈ ആർ സ്ക്വയർ ഇവിടെ ആരം എന്താണ് മുപ്പത് സെന്റിമീറ്റർ അപ്പൊ മുപ്പതിന്റെ വർഗം മുപ്പതേ ഗുണിക്കണം മുപ്പത് ഗുണിക്കണം ഉയരം എന്താണ് അമ്പത് സെന്റിമീറ്റർ ഇപ്പൊ മുപ്പതേ ഹരിക്കണം മൂന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം പത്ത് പത്തേ ഗുണിക്കണം മുപ്പതേ ഗുണിക്കണം അമ്പത് അഞ്ചേ ഗുണിക്കണം മൂന്ന് പതിനഞ്ച് പതിനഞ്ചിനു ശേഷം രണ്ട് പൂജ്യം ഗുണിക്കണം പത്ത് പതിനഞ്ചിനു ശേഷം മൂന്ന് പൂജ്യം ഗുണിക്കണം പൈ ക്യൂബിക് സെന്റിമീറ്റർ അപ്പോൾ പതിനഞ്ചായിരം പൈ ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും ഈ കോണിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഈ സ്തംഭത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കോണിന്റെ ഉയരവും ആരവും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് അതിന്റെ വ്യാപ്തം കാണാൻ എളുപ്പമാണ് ഇതേ സ്തംഭത്തിന്റെ ആരവും ഇതേ സ്തംഭത്തിന്റെ ഉയരവും വെച്ചിട്ട് നമുക്ക് സ്തൂപികയുടെ വ്യാപ്തവും കണ്ടുപിടിക്കാം ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള അവസാനത്തെ ചോദ്യം ഒരു വൃത്ത സ്തൂപികയ്ക്ക് പതിനഞ്ച് സെന്റിമീറ്റർ ഉയരവും ഒമ്പത് സെന്റിമീറ്റർ പാത ആരവുമുണ്ട് ഇതിന്റെ വ്യാപ്തം എന്ത് ഇപ്പൊ വ്യാപ്തം വ്യാപ്തത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ വോളിയം എന്ന് പറയും വ്യാപ്തം കാണാനുള്ള വഴി എന്താണ് വൺ ബൈ ത്രീ ഗുണിക്കണം പാത പരപ്പളവ് ഗുണിക്കണം ഉയരം പാത പരപ്പളവ് എന്താണ് ഇവിടെ വൃത്ത സ്തൂപികയുടെ പൈ ആർ സ്ക്വയർ പൈ ഗുണിക്കണം ആര ഒമ്പത് ഒമ്പതിന്റെ വർഗം ഒമ്പതേ ഗുണിക്കണം ഒമ്പത് ഗുണിക്കണം ഉയരം എന്താണ് തന്നിട്ടുണ്ട് പതിനഞ്ച് സെന്റിമീറ്റർ നിങ്ങൾ കൂടി എഴുതുക ഇപ്പോൾ ഒമ്പതേ ഹരിക്കണം മൂന്ന് നമുക്കറിയാം മൂന്ന് മൂന്നേ ഗുണിക്കണം മൂന്നാണ് ഒമ്പത് ഇപ്പോൾ ഇത് ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കാം മൂന്നേ ഗുണിക്കണം ഒമ്പത് ഇരുപത്തേഴ് ഇരുപത്തേഴേ ഗുണിക്കണം പതിനഞ്ച് ചെയ്ത് നോക്കിയാൽ മതി ഇരുപത്തേഴേ ഗുണിക്കണം പതിനഞ്ച് എന്താണ് അഞ്ചേഴ് മുപ്പത്തഞ്ച് ശിഷ്ടം മൂന്ന് അഞ്ച് രണ്ട് പത്ത് പ്ലസ് മൂന്ന് പതിമൂന്ന് ഒരു ഏഴ് ഒരു രണ്ട് രണ്ട് അഞ്ച് പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് മൂന്ന് പ്ലസ് ഒന്ന് നാല് നാനൂറ്റി അഞ്ചാണെന്ന് കിട്ടി നാനൂറ്റി അഞ്ച് ഗുണിക്കണം ഒരു പൈ കൂടി ഉണ്ട് പൈ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ മനസ്സിലായല്ലോ വ്യാപ്തം കാണാൻ എളുപ്പമാണല്ലോ അപ്പൊ ഒരു സമചതുര സ്തൂപികയാണെങ്കിലും വൃത്ത് സ്തൂപികയാണെങ്കിലും വ്യാപ്തം കാണാനുള്ള വഴിയെന്ന് പറയുന്നത് വൺ ബൈ ത്രീ ഗുണിക്കണം പാത പരപ്പളവ് ഗുണിക്കണം ഉയരമാണ് നമുക്ക് മറ്റൊരു സമചതുര സ്തൂപികയുടെ വ്യാപ്തം കൂടി കണ്ടു നോക്കാം ഒരു സമചതുര സ്തൂപികയുടെ പാത വക്ക് ആറ് സെന്റിമീറ്റർ ഉയരം അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ വ്യാപ്തം എന്താണ് വൺ ബൈ ത്രീ ഗുണിക്കണം പാത വക്ക് ആറ് സെന്റിമീറ്റർ അപ്പൊ പാത പരപ്പളവ് എന്താണ് ആറേ ഗുണിക്കണം ആറ് ഗുണിക്കണം ഉയരം അഞ്ച് സെന്റിമീറ്റർ ഇത് പാദ വക്ക് ഇവിടെ ഉയരം ഇതെന്താണ് ആറ് ഹരിക്കണം മൂന്ന് എന്ന് പറയുന്നത് രണ്ട് രണ്ടേ ഗുണിക്കണം ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് ഗുണിക്കണം അഞ്ച് അറുപത് അറുപത് സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ ആയിരിക്കും അപ്പോൾ വ്യാപ്തം കാണാൻ മനസ്സിലായല്ലോ ഇനി തുബികയുടെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം എന്തുകൊണ്ടാണ് സ്തംഭത്തിന്റെ മൂന്നിൽ ഒന്നായത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ നമുക്ക് സ്തംഭം ഉണ്ടാക്കാൻ അറിയാം സ്തൂപികയും ഉണ്ടാക്കാൻ അറിയാം അപ്പം നിങ്ങളൊരു സമചതുര സ്തംഭവും സമചതുര സ്തൂപികവും ഉണ്ടാക്കുക സമചതുര സ്തംഭത്തിന്റെയും സ്തൂപികയുടെയും സമചതുരത്തിന്റെ അളവ് എന്ന് പറയുന്നത് പാദ അളവ് ഒരേ അളവായിട്ട് എടുക്കുക ഒരു അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ സമചതുര സ്തൂപിക ഉണ്ടാക്കുമ്പോഴും സമചതുര സ്തംഭം ഉണ്ടാക്കുമ്പോഴും വക്ക് അഞ്ച് സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം ഉയരവും ഒരേ അളവായിട്ട് എടുക്കാം ഒരു പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ രണ്ടിന്റെയും ഉയരം ഒരേ അളവായിട്ട് അളവായിട്ടെടുക്കാം അപ്പൊ നമുക്ക് ഒരേ പാത ഒരേ ഉയരവുമുള്ള ഒരു സമചതുര സ്തംഭവും ഒരു സമചതുര സ്തൂപികയും കിട്ടും അപ്പൊ നിങ്ങളെ ഈ സമചതുര സ്തൂപികയിൽ മണൽ നിറച്ചിട്ട് ഈ സ്തംഭം നിറയ്ക്കാൻ നോക്കുക അപ്പോൾ മൂന്ന് പ്രാവശ്യം ഫുള്ളായിട്ടും സ്തൂപികയിൽ നിറച്ച് സ്തംഭത്തിലേക്ക് നിറക്കുമ്പോഴാണ് ഈ സ്തംഭം ഫുള്ളാവുന്നത് അതായത് മൂന്നിരട്ടി ആയിരിക്കും സ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്തൂപികയുടെ എന്ന് പറയുന്നത് സ്തംഭത്തിന്റെ മൂന്നിലൊന്നായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്